എല്ലാവർക്കും നമസ്കാരം. ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ജയൻ സ്മൃതി 2015 അതിന്റെ സമാപന ദിവസമായ ഇന്ന് നവംബർ 16 നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രോമാഞ്ചമായിരുന്ന നമ്മളിൽ വളരെയധികം ആകർഷണത്തോടുകൂടി ജീവിച്ച കഥാപാത്രങ്ങളെ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വിട്ടിട്ട് പോയ നമ്മുടെ ജയൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 35 വർഷം തികയുകയാണ്. ജയൻ സ്മൃതി 2015 ഇത്രയും ജനസാഗരത്തെ വരുത്തിയത് ആ നല്ല മനസ്സിന്റെ ആ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ആ അനശ്വര നടന്റെ ശക്തിയാണെന്നുള്ളതിന് യാതൊരു സംശയവും. ആ ശക്തി ഒന്ന് മാത്രമാണ് ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ഊർജം. ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന ഇത്രയും സാരഥികളുടെ കൂടെ ആ ഊർജത്തിന്റെ പ്രത്യേകതയാണ് ഇത്രയും അധികം ആളുകൾ നിൽക്കാൻ സ്ഥലമില്ലാത്തത്ര രീതിയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഈ കലാ സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി എന്റെ കർത്തവ്യമായ എല്ലാവരെയും സ്വാഗതം അർപ്പിക്കുന്ന ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഇന്നത്തെ ഈ വേദിയുടെ അധ്യക്ഷൻ ശ്രീ ഗുരുരത്നം ജ്ഞാനതപസ്വി, അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ അവതാരക വളരെ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ വേദിയിൽ ക്ഷണിച്ചത്. തീർച്ചയായും സാധാരണക്കാരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അവരിലേക്ക് എങ്ങനെയെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം വെച്ച് എത്തിച്ചേരാമോ അവിടെയെല്ലാം ഓടിയെത്തി അവരിൽ ഒരാളായി നിന്നുകൊണ്ട് സാമൂഹിക സേവനങ്ങളും നല്ല പ്രഭാഷണങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഈ സാംസ്കാരിക വേദിയുടെ പേരിലും എന്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഈ ജയൻ സ്മൃതി 2015 സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ അറിയുന്നവർക്കെല്ലാം വളരെ വ്യക്തമായ ഒരു രൂപം, നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് കണ്ടു പറയാൻ എപ്പോഴും വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വം, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേട്ട് സാധാരണക്കാരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹത്തിനെ ഈ കലാ സാംസ്കാരിക വേദിയുടെ പേരിലും എന്റെ പേരിലും ഈ വന്ന എല്ലാവരുടെയും പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ രക്ഷാധികാരി, ജയൻ കലാ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരി, ഇന്നിവിടെ ജയൻ രാഗമാലിക അവാർഡ് ദാനം ചെയ്യുന്ന സമർപ്പിക്കുന്ന ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നായിക, ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും എക്കാലത്തിലെയും മലയാളത്തിന്റെ സുവർണ നായിക ശ്രീമതി സീമ, അദ്ദേഹം തീർച്ചയായും ഇന്നത്തെ മാത്രമല്ല നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ കാലങ്ങളായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ നായിക, ഞങ്ങളുടെ ജയനെ പൂർണതയിലേക്ക് എത്തിച്ച നായിക നടിയായ ശ്രീ സീമ മേഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, നമ്മുടെ മുൻ മേയർ. നമുക്കറിയാം ജയൻ കലാ സാംസ്കാരിക വേദിയുടെ പല വേദികളിലും അദ്ദേഹം വന്നിട്ടുണ്ട്, പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കൂടെ നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്നും ഞങ്ങളുടെ കൂടെയുള്ള മേഡത്തിനെ അഡ്വക്കേറ്റ് മേയർ ചന്ദ്രികയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു നായകനെയും അതുലനാക്കുന്നത് ശക്തന്മാരായ വില്ലന്മാരാണ്. ശക്തന്മാരുടെ വില്ലന്മാരുടെ പട്ടികയിൽ ആകാര സൗഷ്ഠവം കൊണ്ടും ശബ്ദം കൊണ്ടും കണ്ടാൽ ഞെട്ടി വിറയ്ക്കുന്ന രീതിയിൽ സ്ക്രീനിനെ വിറപ്പിച്ച, നമ്മളെ വിറപ്പിച്ച ശ്രീ ഭീമൻ രഘു, നായക തുല്യമായ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഹാസ്യ മേഖലയിലും ഞാൻ കഴിവുള്ളവനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ BJP സ്റ്റേറ്റ് അംഗം കരമന ജയൻ സാർ, അദ്ദേഹത്തിനെ നമ്മൾ
വളരെ അടുത്തുള്ള നാളാണ് നമ്മുടെ ഈ കലാ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന ദിനത്തിൽ നമ്മളോട് അദ്ദേഹം ഉണ്ടായിരുന്നു ഏതൊരു അവസരത്തിലും എന്തിനും ഓടിച്ചെന്ന് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാവുന്ന ആ സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നിരിക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീ കൃഷ്ണകുമാർ സർ ജയ് വയലാർ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരി ഞങ്ങളോടൊപ്പം എന്നും ഒരു സഹോദരനെ പോലെ സഹോദര തുല്യമായി ഓരോ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഞങ്ങളെ സഹായിക്കുന്ന ആ സംഘടനയുടെ രക്ഷാധികാരി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഒരു അവാർഡ് ജേതാവ് കൂടിയായ സബീർ തിരുമല അദ്ദേഹം വളരെ ചെറുപ്പകാലങ്ങൾ കൊണ്ട് തന്നെ വളരെ അധികം ചിന്തിച്ച് വളരെ അധികം വിവിധ മേഖലകളിലെല്ലാം കഴിവുകൾ തെളിയിച്ച് ഒരു പുസ്തകവും രചിച്ച് ഇന്ന് നമ്മുടെ അവാർഡ് ജേതാവിന്റെ പട്ടികയിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സുഖു പാൽക്കുളങ്ങര അദ്ദേഹവും വളരെയധികം മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രവർത്തിച്ചു വരുന്നു അതേസമയത്ത് അദ്ദേഹവും ഒരു പുസ്തകം ജയനെ കുറിച്ച് പ്രകാശനം ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീ കല്ലിയൂർ ശശി നമുക്കറിയാം ജയൻ മരണപ്പെടുമ്പോൾ അദ്ദേഹം ജയന്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ ഹൃദയത്തുടിപ്പിന്റെ തൊട്ടടുത്തിരുന്ന ആ വ്യക്തി ഇന്നലെ ഇന്നത്തെ പത്രങ്ങളിൽ നോക്കിയാൽ അദ്ദേഹം അതൊരു വാർത്ത പോലെ പറഞ്ഞത് പത്ര റിപ്പോർട്ടർമാർ എഴുതിയിട്ടുണ്ട് ജയനെ അടുത്തടുത്ത് ഐ മീൻ അതായത് മാറോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ആ ജീവനെ രക്ഷിക്കാൻ ശ്രമിച്ച ആ കൈകൾ അത് പക്ഷേ ലക്ഷ്യം കണ്ടില്ല എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാവർക്കും ഓരോ വിധിയാണ് ഓരോ സമയത്ത് തീരേണ്ടത് നമ്മൾ തീർന്നേ പറ്റുള്ളൂ പക്ഷെ അതേ സമയത്ത് ഞങ്ങളുടെ ആ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു എന്നുള്ള വാർത്ത ഞങ്ങൾക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പന്തളം ബാലൻ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഇന്നിവിടെ ഞങ്ങളുടെ അവാർഡ് സ്വീകരിക്കാനായി വന്ന വ്യക്തികൾ മറ്റ് പല വിശിഷ്ട വ്യക്തികളും വേദിയിലുണ്ട് എല്ലാവരെയും ഇന്നത്തെ ഈ സജ്ജീകരണം മീഡിയ പത്ര റിപ്പോർട്ടർമാരുണ്ട് ഇഷ്ടംപോലെ എന്താ പറയാ വിവിധ മേഖലയിലെ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരെയും പേരെടുത്ത് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും നമ്മുടെ ചടങ്ങിന്റെ ഭംഗി അത് നീണ്ടുപോകുന്തോറും അത് കൂടുതൽ മോശമാവാതിരിക്കാൻ നമ്മൾ എല്ലാവർക്കും ചേർന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇന്ന് വന്നിരിക്കുന്ന അവാർഡ് ജേതാക്കൾ എല്ലാവരെയും മറ്റെല്ലാവരും തീരെ സമയമില്ലാത്ത നമ്മുടെ ജീവിത ദിനചര്യകൾക്കിടയിൽ സമയം കണ്ടെത്തി ഇവിടെ ഇത്രയൊരു ജനസാഗരം സൃഷ്ടിച്ച നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായ രീതിയിലുള്ള സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം